ഇന്ന് വില കൂടിയതോടെ തിരുവനന്തപുരത്ത് പെട്രോൾ വില 109 രൂപ 71 പൈസയും ഡീസൽ വില 98 രൂപ 52 പൈസയുമാണ്. 2019 ഏപ്രിലിൽ തിരുവനന്തപുരത്തെ ഡീസൽ വില 71 രൂപയും പെട്രോൾ വില 76 രൂപയുമായിരുന്നു. ഘട്ടംഘട്ടമായി കേന്ദ്ര സർക്കാർ 107 പെട്രോൾ വിലയ്ക്കും 96 ഡീസൽ വിലയ്ക്കും മേൽ സംസ്ഥാന സർക്കാരിന്റെ വക 2 രൂപ വീതം സാമൂഹ്യ സുരക്ഷാ സെസ്. ഇതുവഴി പച്ചക്കറിയും പലചരക്കും അടക്കം എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വീണ്ടും കൂടും. കടുത്ത ആശങ്ക പങ്കുവയ്ക്കുകയാണ് സാധാരണക്കാർ. പിടിച്ചിരിക്കാൻ പറ്റില്ല, നമ്മൾ ജോലിക്ക് പോകുന്നവരാണ്. നമുക്ക് ജോലിക്ക് പോയാൽ കൂടി പോയാൽ 400 രൂപ, അതിൽ കൂടുതലൊന്നും നമുക്കും കിട്ടൂല. ഈ 400 രൂപയുടെ എന്തൊരു വാങ്ങിക്ക് ഒരു ലിറ്റർ പാല് 40-50 രൂപ എടുക്കണം. ഇപ്പം 50-ലും കൂടി. ആ ഈ ബാക്കി പൈസ കൊണ്ട് നമ്മൾ എന്തൊക്കെ വാങ്ങിക്കും? ഒരു തേങ്ങ വേണമെങ്കിൽ 30 രൂപ എടുക്കണം, 25 രൂപ എടുക്കണം. മലക്കറി ഇതുപോലെ എല്ലാ സാധനങ്ങളും സാധാരണ കണ്ട നട്ടെല്ലൊടിക്കും ആര് വന്നാലും. കാര്യം ഓരോ ദിവസം ചെല്ലും തോറും സാധാരണക്കാർക്കാണ് ബുദ്ധിമുട്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു ബുദ്ധിമുട്ടില്ല, കാര്യം അവർക്ക് ഇച്ചിരി കുറയുമ്പോഴത്തേക്ക് ഉടനെ സമരമാണ്, ഏത് പാർട്ടിയിൽ പെട്ടവരായാലും. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയി ആയി ലോകം നശിക്കുക ഒരു ഇടയാണ്. ഓരോരുത്തരും ഇങ്ങനെ കൂട്ടും, അടുത്ത് വരുന്നവരും കുറയ്ക്കുന്നില്ലല്ലോ. നമ്മൾ ഇതുവരെയും കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ സംഭവം ആയതുകൊണ്ടല്ലേ അങ്ങനെ നമ്മൾ ജനങ്ങൾ പ്രതികരിക്കേണ്ടത്. ഇപ്പം പ്രതികരിച്ചിട്ടും കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റവനും അടുത്ത് വരുന്നവനും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഭൂമിയുടെ ന്യായവിലയിൽ 20% വർധനവ്. ആനുപാതികമായി രജിസ്ട്രേഷൻ ചെലവ് കൂടും. കെട്ടിട നികുതി 5% കൂടിയത്. ഇതിനൊപ്പം അപേക്ഷാ ഫീസ്, പരിശോധനാ ഫീസ്, ഗാർഹിക ഗാർഹികേതര കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പെർമിറ്റ് ഫീസ് എന്നിവയും കൂടി. കെട്ടിട നിർമ്മാണ ചെലവ് കൂടും. മദ്യവില വർധനയും പ്രാബല്യത്തിൽ വന്നു. 500 രൂപ മുതലുള്ള മദ്യത്തിന് 20 രൂപയും 1000 രൂപ മുതലുള്ള മദ്യത്തിന് 40 രൂപയുമാണ് കൂടിയത്. മോട്ടോർ വാഹന നികുതിയിൽ 2% വരെ വർധനവുണ്ട്. 500,000 രൂപ വരെ വിലയുള്ള കാറുകൾക്ക് 10%, 500,000-10,00,000 ഇടയിൽ വിലയുള്ള കാറുകൾക്ക് 13% നികുതി നൽകണം. 200,000 രൂപ വിലയുള്ള ബൈക്കുകൾക്ക് 2% നികുതി കൂടും. വാഹന രജിസ്ട്രേഷൻ സമയത്തെ സെസ്സും കൂടും. വാണിജ്യ വ്യവസായ മേഖലയിലെ വൈദ്യുതി തീരുവയിൽ വന്ന വർധനവും ഇന്നു മുതൽ നടപ്പാകും. ജനങ്ങളുടെ നടുവൊടിക്കുന്ന വിലക്കയറ്റം സംഭവിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രജീഷ് നരിക്കുനിക്കൊപ്പം ആർ ബിനോയ് കൃഷ്ണൻ, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.